എല്ലാവർക്കും എൻ്റെ എല്ലാ എൽ മീഡിയയിലേക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. പച്ചടി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി പച്ചടി, ഇച്ചിരി ബീട്രൂട്ടൊക്കെ ചേർത്ത് ഒരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് ഒരു വെറൈറ്റി ആയിട്ടും അതിന് ഒരു സ്വല്പം കളറ് കിട്ടാനായിട്ടുമാണ് ഞാൻ ബീട്രൂട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. അതിനായിട്ട് ഞാനൊരു ഒരു നല്ലപോലെ ഒരു സ്പൂണ് ബീട്രൂട്ട് ഞാൻ അരിയെ കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂണ് ഇഞ്ചി, പിന്നെ ഒരു രണ്ട് പച്ചമുളക്, ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ ഒരു സ്വല്പം കടുക് ചതച്ച് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് ഒരു പാനിലേക്കോട്ട് വെക്കാം. മണിക്ക് കൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു നല്ല പോലെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന് നമുക്ക് ഒരിനുള്ള ഉലുവയുടെ ഇട്ട് കൊടുക്കാം ഒരു അണത്തിന് വേണ്ടി. നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലൂടെ ഇഞ്ചി, അത് ഒരുവിധം വേണമെന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എല്ലാം കൂടെ കിടന്നു വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പല രീതിയിൽ ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ചേർത്ത് വറുത്ത് ഇട്ട് പച്ചരി ഉണ്ടാക്കാം. പാവയ്ക്ക വറുത്ത് പച്ചരി ഉണ്ടാക്കാം. സാദാ പച്ചരി ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാം. എനിക്കിതിപ്പം ഒരു കളർഫുള്ളായിട്ടുള്ളൊരു പച്ചരി ഉണ്ടാക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് ചേർത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മരുന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബീട്രൂട്ട് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് പോകാം. ചെറുപ്പം ഒന്ന് വല്ല വെള്ളമായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് നല്ലവണ്ണം വഴി വന്നിട്ടുണ്ട്. അതിനകത്തൊട്ട് ചതച്ച് വെച്ചിരിക്കുന്നതായ കടുക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നല്ലവണ്ണം വഴി വന്നിട്ടുണ്ട്. നമുക്ക് തീയെ കുറച്ചിട്ട് നമുക്കിനി അതിനെ പൊടികൾ ചേർക്കാം. അതായത് ഒരു കാൽ സ്പൂണ് ഉലുവ കറുത്ത് പൊടിച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി സ്വല്പം മഞ്ഞളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾ പൊടി. പിന്നെ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ചേർക്കാം. പിന്നെ നമ്മൾ തൈ പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പില്ലെന്ന് വരി നമുക്ക് ബാക്കി ഉപ്പിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പച്ചവണ്ണം എല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി പ്രധാന ഇൻഗ്രീഡിയൻസായ നമുക്ക് തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ പിന്നെ അധികം ചൂടാക്കേണ്ടതില്ല. നമുക്ക് ഇവിടെ കളർഫുള്ളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു പച്ചടിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതും വരെ ബൈ.